കൂട്ടുകാരെല്ലാവരും ദിവസവും കണ്ണാടി നോക്കാറില്ലേ? കണ്ണാടി നോക്കിയാണ് എല്ലാവരും അണിഞ്ഞൊരുങ്ങുന്നത്. എന്നാൽ ദുഷ്ടനായ ഒരു കരടി തന്റെ കണ്ണാടി ഉപയോഗിച്ച് ഒരു കാട്ടിലെ മൃഗങ്ങളെ എല്ലാം പറ്റിച്ചു. നിങ്ങൾക്ക് ആ കഥ കേൾക്കാൻ തിടുക്കമായെന്ന് എനിക്കറിയാം. എന്നാൽ ഇനി നമുക്ക് ആ കഥ കേൾക്കാം. പണ്ടു പണ്ടൊരു കാട്ടിൽ കുറേ മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ശക്തനായൊരു സിംഹമായിരുന്നു അവരുടെ രാജാവ്. സിംഹരാജാവിനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനവും സ്നേഹവുമായിരുന്നു. അങ്ങനെയിരിക്കെ സന്തോഷത്തോടെ ജീവിച്ച മൃഗങ്ങളുടെ ഇടയിലേക്ക് ചതിയനായ ഒരു കരടി വന്നെത്തി. പുതുതായി വന്ന കരടിയെ എല്ലാവരും സൂക്ഷിച്ചു നോക്കി. കരടിയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ സിംഹരാജാവിന്റെ ഗുഹയിൽ കയറി. ഇത് കണ്ട മൃഗങ്ങൾ കരടിയെ ഭീഷണിപ്പെടുത്തി. നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ രാജാവിന്റെ ഗുഹയിൽ അനുവാദമില്ലാതെ കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സിംഹരാജൻ തീറ്റ തേടി പോയത് നിന്റെ ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കഥ കഴിഞ്ഞേനെ. ബഹളം കേട്ട് കരടി ഗുഹയ്ക്ക് പുറത്തു വന്നു. ഇത് നിങ്ങളുടെ രാജാവിന്റെ ഗുഹയാണെന്നും അവൻ പുറത്തുപോയിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ ഗുഹയിൽ കയറിയത്. ധിക്കാരി, ഞങ്ങളുടെ കാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ രാജാവിനെ പുച്ഛിക്കുന്നു. ഇപ്പോ തന്നെ ഇവിടെ നിന്നും പൊയ്ക്കോണം, ഇല്ലെങ്കിൽ നിന്റെ പൊടി പോലും കാണില്ല. എന്നോട് ആജ്ഞാപിക്കുന്നു, ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ രാജാവ്. എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. ഇത് കേട്ട് മൃഗങ്ങൾ അന്തം വിട്ടു. അപ്പോഴേക്കും തീറ്റ തേടിപ്പോയ സിംഹരാജൻ തിരിച്ചെത്തി. കരടിയെ കണ്ട സിംഹം കോപം കൊണ്ട് അലറി. ആരാണ് നീ? ജീവൻ വേണമെങ്കിൽ ഗുഹയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. ഇന്നു മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ഇനി മുതൽ ഇത് എന്റെ ഗുഹയാണ്. അയ്യോ, നിൽക്ക്. ഇത് കണ്ടോ, ഇതാണ് മാന്ത്രിക പലക. എന്നെ എതിർക്കാൻ വരുന്നവരെയെല്ലാം ഞാൻ മന്ത്രശക്തി ഉപയോഗിച്ച് ഇതിനകത്ത് പൂട്ടിയിരുന്നു. വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്തേക്ക് നോക്ക്. ഇത് ഞാൻ എന്റെ കാട്ടിൽ നിന്ന് പിടിച്ച സിംഹമാണ്. ഇവനായിരുന്നു അവിടുത്തെ രാജാവ്. എന്നെ എതിർക്കാൻ വന്ന ഒരുപാട് മൃഗങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം എന്റെ അടിമകളാണ്. കണ്ണാടിയിലെ കാഴ്ച കണ്ട് സിംഹരാജാവും മൃഗങ്ങളും ഞെട്ടിവിറച്ചു. ആദ്യമായിട്ടാണ് അവരെല്ലാം കണ്ണാടി കാണുന്നത്. അതുകൊണ്ട് സ്വന്തം പ്രതിബിംബമാണ് അതിൽ കാണുന്നതെന്ന് മനസ്സിലാക്കാതെ അവർ കരടി പറയുന്നതെല്ലാം വിശ്വസിച്ചു. തന്റെ സൂത്രം ഫലിച്ചെന്ന് കരടിക്ക് മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഈ മാന്ത്രിക പലകയിൽ പൂട്ടിയിടും. മൃഗങ്ങൾ വേറെ ഒരു വഴിയുമില്ലാതെ കരടിയെ രാജാവാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ രാജാവ് പുതിയ കൽപ്പന പുറപ്പെടുവിച്ചു. ഇനി മുതൽ എനിക്കുള്ള ഭക്ഷണം ഓരോരുത്തരായി കൊണ്ടുവരണം, മുടങ്ങിയാൽ എന്റെ വിധം മാറും. ഇത്രയും പറഞ്ഞ് കരടി ഗുഹയിലേക്ക് പോയി. മൃഗങ്ങളെല്ലാം നിരാശരായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കരടി രാജാവായി സുഖിച്ചു ജീവിച്ചു. മൃഗങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടമായി. ഒരു ദിവസം കരടിക്ക് ഭക്ഷണം കൊടുക്കുവാൻ കുട്ടിക്കുരങ്ങന്റെ ഊഴം വന്നെത്തി. അവൻ കുറച്ച് പഴങ്ങളുമായി കരടിയുടെ ഗുഹയിലെത്തി. കരടി ആ സമയത്ത് കാട് ചുറ്റിക്കാണാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു.
അവൻ അതിനകമെല്ലാം ചുറ്റി നടന്നു നോക്കി. അപ്പോൾ അതാ കരടിയുടെ സഞ്ചി. അവൻ ഉടനെ തന്നെ അതിനകത്തുള്ള സാധനങ്ങൾ എടുത്തു നോക്കി. അതിൽ കിടന്ന കണ്ണാടി പേടിയോടെ അവൻ പുറത്തെടുത്തു. കണ്ണാടിയിലേക്ക് നോക്കി അവന് തന്റെ പ്രതിബിംബം കണ്ട് അത്ഭുതം തോന്നി. കുറേ നേരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ ഉടനെ തന്നെ കണ്ണാടിയുമായി സിംഹരാജന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ കരടിയുടെ ചതി എല്ലാവർക്കും മനസ്സിലായി. മൃഗങ്ങളെല്ലാവരും കൂടി ഉടൻ തന്നെ കരടിയുടെ ഗുഹയിലേക്ക് പോയി. അപ്പോഴേക്കും കറങ്ങാൻ പോയ കരടി തിരിച്ചെത്തിയിരുന്നു. എടാ ചതിയാ, നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നിന്റെ ഒരു മാന്ത്രിക പലക. കരടിക്ക് തന്റെ സൂത്രം പൊളിഞ്ഞെന്ന് മനസ്സിലായി. കരടി മെല്ലെ ഓടാൻ തുടങ്ങിയപ്പോഴേക്കും മൃഗങ്ങളെല്ലാം ചാടി വീണ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ദുഷ്ടനായ കരടിയുടെ കഥ കഴിഞ്ഞു. കരടിയുടെ കള്ളത്തരം കണ്ടുപിടിച്ച കുട്ടിക്കുരങ്ങനെ എല്ലാവരും അഭിനന്ദിച്ചു. ചതിയനായ കരടിക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടി. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി.